നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ചലച്ചിത്ര താരം കെ പി എസ് സി ലളിത അന്തരിച്ചു. വിവിധ ശാരീരിക വിഷമതകൾ അനുഭവിച്ചിരുന്ന കെ പി എസ് സി ലളിത ഏറെ നാളുകളിലായി ചികിത്സയിലായിരുന്നു. 50 വർഷത്തോളം അഭിനയരംഗത്ത് നിറഞ്ഞു നിന്ന കെ പി എസ് സി ലളിത കെ പി എസ് സിയുടെ നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്ത് എത്തുന്നത്. നാടകങ്ങളിലും സിനിമകളിലും അഭിനയ തികവിലൂടെ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ അഭിനേത്രിയായിരുന്നു കെ പി എസ് സി ലളിത. 50 വർഷത്തോളം അഭിനയരംഗത്ത് നിറഞ്ഞു നിന്ന കെ പി എസ് സി ലളിത കെ പി എസ് സിയുടെ നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്ത് എത്തുന്നത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ജനിച്ച ലളിതയുടെ ശരിയായ പേര് മഹേശ്വരിയമ്മ എന്നായിരുന്നു. പിതാവ് കടക്കത്തറയ്ക്കൽ വീട്ടിൽ കെ അനന്തൻ നായർ. വളരെ ചെറുപ്പത്തിൽ തന്നെ കലാമണ്ഡലം ഗംഗാധരനിൽ നിന്ന് നൃത്തം പഠിച്ച ലളിത തന്റെ 10-ാം വയസ്സിൽ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. ഗീതയുടെ ബലി ആയിരുന്നു ആദ്യ നാടകം. പിന്നീട് കെ പി എസ് സിയിൽ ചേരുകയും ലളിത എന്ന പേര് സ്വീകരിക്കുകയുമായിരുന്നു. സിനിമയിൽ എത്തിയതിനു ശേഷമാണ് പേരിനൊപ്പം കെ പി എസ് സി എന്നുകൂടി ചേർക്കുന്നത്. കെ എസ് സേതുമാധവന്റെ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെയാണ് കെ പി എസ് സി ലളിതയുടെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. 1978 സംവിധായകൻ ഭരതനെ വിവാഹം ചെയ്ത ലളിത 1998 അദ്ദേഹത്തിന്റെ മരണത്തിനുശേഷം കുറച്ചുകാലം അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിന്നിരുന്നു. ഇതിനുശേഷം 1999 പുറത്തിറങ്ങിയ സത്യനന്ദിക്കാടിന്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെ മടങ്ങിവന്ന ലളിത 2 തവണ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. 550-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് അടക്കം 2 മക്കളാണ് കെ പി എസ് സി ലളിതയ്ക്ക്. ഹാസ്യരംഗങ്ങളിലെ സംഭാഷണങ്ങളിൽ ശബ്ദവിന്യാസം കൊണ്ട് ലളിത തീർക്കുന്ന മായാജാലം മറ്റൊരു അഭിനേതാവിനും അവകാശപ്പെടാൻ സാധിക്കില്ലായിരുന്നു. വിയറ്റ്നാം കോളനിയിലെ പട്ടാളം മാധവിയും കോട്ടയം കുഞ്ഞച്ചനിലെ ഏലിയാമയും അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമയിലെ പുരുഷവിരോധിയായ സൂപ്രണ്ട്, ഐസ്ക്രീമിലെ എലിസബത്ത്, ഗോഡ്ഫാദറിലെ കൊച്ചമ്മണി, മേഘത്തിലെ ആച്ചിയമ്മ, പൈബ്രദേഴ്സിലെ അല്ലു, സി ഐ ഡി ഉണ്ണികൃഷ്ണനിലെ അമ്മ, മൺചിത്രത്താഴിലെ ഭാസുര തുടങ്ങി സഹനടിയായും പ്രതിനായികയായും 5 പതിറ്റാണ്ടിലേറെ 600-ലേറെ സിനിമകളിൽ കെ പി എസ് ലളിത നിറഞ്ഞു നിന്നു. നാടകങ്ങളിലും സിനിമയിലും അഭിനയ തികവിലൂടെ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ അഭിനേത്രിയായിരുന്നു കെ പി എസ് ലളിത. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ദേശീയപാത 66 6-വരിപ്പാതയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിൽ അതിവേഗം പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി പുതിയ ബൈപ്പാസുകൾ, നിരവധി പാലങ്ങൾ, ഫ്ളൈഓവറുകൾ, വയഡക്റ്റുകൾ എന്നിവ നിലവിൽ വരുന്നതോടെ നിലവിലെ ദേശീയപാതയുടെ മുഖച്ഛായ തന്നെ മാറും. ജില്ലയിൽ 22 വില്ലേജുകളിലൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത്. കണ്ണൂർ ജില്ലയിലെ ദേശീയപാത വടക്ക് കരിവെള്ളൂരിൽ നിന്ന് തുടങ്ങി മുഴുപ്പിലങ്ങാട് അവസാനിക്കുന്നതുവരെ 22 വില്ലേജുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ജില്ലയിൽ 4 ബൈപ്പാസുകൾ, 7 വലിയ പാലങ്ങൾ, 7 ഫ്ലൈഓവറുകൾ, 10 വയഡക്റ്റുകൾ എന്നിവയാണ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി, മാഹി എന്നീ 4 ബൈപ്പാസുകളാണ് ദേശീയപാതയിൽ ഉണ്ടാവുക. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി 2 റീച്ചുകളിൽ ഭൂമി നിരപ്പാക്കൽ, മരങ്ങൾ മുറിക്കൽ, കെട്ടിടങ്ങൾ പൊളിക്കൽ, വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കൽ എന്നിവ ഏതാണ്ട് പൂർത്തിയായി. പുതിയ പാലങ്ങൾക്കായുള്ള പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ദേശീയപാത 6-വരിയാക്കലിൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വരെ ഒറ്ററീച്ചാണ്. കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ, വെള്ളൂർ, കണ്ടോത്ത്, കോറോം, എടനാട്, ചെറുതാഴം, കടന്നപ്പള്ളി, പരിയാരം, കുപ്പം, തളിപ്പറമ്പ് എന്നീ 10 വില്ലേജുകളിലൂടെയാണ് ഈ റീച്ച് കടന്നുപോകുന്നത്. ഇതിൽ 2 ഫ്ലൈഓവർ, 5 വയഡക്റ്റ്, വെഹിക്കുലർ അണ്ടർപാസ് 6, ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ് 7, വലിയ പാലങ്ങൾ 3, ചെറിയ പാലങ്ങൾ 8, പയ്യന്നൂർ ബൈപ്പാസ്, തളിപ്പറമ്പ് ബൈപ്പാസ് എന്നീ 2 ബൈപ്പാസുകൾ എന്നിവയാണ് ഈ റീച്ചിൽ ഉള്ളത്. ഇതിൽ എംബാങ്ക്മെന്റ് പൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പയ്യന്നൂർ ബൈപ്പാസ് വെള്ളൂർ പുതിയങ്കാവിൽ നിന്ന് തുടങ്ങി എടാട്ട് കണ്ണങ്ങാട്ട് അവസാനിക്കും. ഇതിന്റെ സ്ട്രക്ചർ പൂർത്തിയായി. പെരുമ്പപ്പുഴയിൽ പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ടെസ്റ്റ് പൈലിംഗ് പൂർത്തിയായി. തളിപ്പറമ്പ് റീച്ചിൽ പിലാത്തറ കെ എസ് ടി പി ജംഗ്ഷൻ, പരിയാരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ഫ്ളൈഓവർ നിർമ്മിക്കും.
തളിപ്പറമ്പ് ബൈപ്പാസ് ഉൾപ്പെടെ 5 വയഡക്റ്റുകൾ ഈ റീച്ചിൽ വരും. ദേശീയപാത 66 പരിപൂർണമായും 6 വരിയാകുന്നതോടെ സംസ്ഥാനത്തെ റോഡ് ഗതാഗതം കൂടുതൽ സുഗമവും സുരക്ഷിതവും ആകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ എറണാകുളം മെഡിക്കൽ കോളേജുകളിലെ ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയാ നടപടികൾ വേഗത്തിലാക്കുന്നതിന് പ്രത്യേക സംവിധാനം രൂപീകരിക്കുക, ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള എൻജിഒ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ കൂട്ടുധർണ സംഘടിപ്പിച്ചു. ധർണാ സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ എറണാകുളം മെഡിക്കൽ കോളേജുകളിലെ ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ നടപടികൾ വേഗത്തിലാക്കുന്നതിന് പ്രത്യേക സംവിധാനം രൂപീകരിക്കുക, ജീവനക്കാരുടെ ഇപിഎഫ് കോൺട്രിബ്യൂഷൻ തിരികെ നൽകുക, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ഡിഎ പ്രശ്നം പരിഹരിക്കുക, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ മെഡിസെപ്പിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൂട്ടധർണ നടത്തിയത്. ധർണാസമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അതൊരു നിഷ്കളങ്കമായ ചോദ്യമാണ്, നിഷ്കളങ്കമായ സംശയമാണ്. പക്ഷേ ഒരു വിഷയത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എന്നല്ല, പല വിഷയങ്ങളിലും പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയതുകൊണ്ട് ഉടനെ നമ്മളൊരു കത്ത് കൊടുക്കുമ്പോൾ, ഒരു നിവേദനം കൊടുക്കുമ്പോൾ അതങ്ങ് സാധിച്ചു കിട്ടും എന്ന് നമ്മൾ ധരിച്ചു പോകരുത്. ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴും നമ്മൾ നിരവധിയായ പോരാട്ടങ്ങൾ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിച്ച് നിർത്തിയത്. ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എ രതീശൻ, പി ആർ ജിജേഷ്, സീബ ബാലൻ, കെ ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാത്തിൽ സാന്ത്വന വയോജന കേന്ദ്രത്തിന് കാങ്കോലിലെ ജനകീയ ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ 1 ലക്ഷം രൂപ ധനസഹായം നൽകി. ഐ ആർ പി സി ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ തുക ഏറ്റുവാങ്ങി. സാന്ത്വന രംഗത്ത് ഇതിനകം തന്നെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞതും അശരണർക്കും അനാഥർക്കും കൈത്താങ്ങായ പ്രസ്ഥാനമാണ് ഐ ആർ പി സി. മാത്തിൽ സാന്ത്വന വയോജന കേന്ദ്രത്തിന് കാങ്കോലിലെ ജനകീയ ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ 1 ലക്ഷം രൂപ ധനസഹായം നൽകി. കാങ്കോൽ ഇ എം എസ് മന്ദിരത്തിൽ വെച്ചു നടന്ന ചടങ്ങിൽ ഐ ആർ പി സി ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ തുക ഏറ്റുവാങ്ങി. ഈ സാമ്പത്തിക സഹായം നൽകുന്നത് ഇതൊക്കെ നൽകാനുള്ള വലിയ സാമ്പത്തിക ശേഷി പക്ഷേ ഐ ആർ പി സി നടത്തുന്ന പ്രവർത്തനങ്ങളോടുള്ള അംഗീകാരത്തിന്റെയും ആദരവിന്റെയും ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ കുഞ്ഞിക്കണ്ണനെ ഐ ആർ പി സി പ്രസ്ഥാനം ആരംഭിച്ചതിന് ശേഷമാണ് ഞാൻ നേരിട്ട് പരിചയപ്പെടുന്നത്. ഐ ആർ പി സി വിജയിക്കുന്നത് 2012 കോട്ടയം സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചനുസരിച്ചാണ്. പാർട്ടി പ്രവർത്തകന്മാർ സാധന വിചരണ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. മാത്തിൽ സാന്ത്വന വയോജന കേന്ദ്രം രക്ഷാധികാരി സി സത്യപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് കെ പത്മിനി, കെ രാജൻ, പി ശശിധരൻ, യു വി ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് പി പി സിദിൻ, സാന്ത്വന കേന്ദ്രം കൺവീനർ കെ വി പവിത്രൻ, കെ പി കണ്ണൻ, ടി കെ ശങ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വലിയപറമ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഇടയിലക്കാട്, മാടക്കാൽ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച കോൺക്രീറ്റ് റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ, പഞ്ചായത്ത് അംഗങ്ങളായ എം താജുന്നീസ, എം അബ്ദുൾ സലാം, തൊഴിലുറപ്പ് എ ഇ ഹിസാന, വി ഒ മുസ്തഫ, ഓവർസിയർ ഫാസില എന്നിവർ സംബന്ധിച്ചു. തനത് വരുമാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ചേറ്റാവി നവീകരണം, കടലോര കായലോരങ്ങൾ സൌന്ദര്യവൽക്കരിക്കൽ തുടങ്ങി
തൊഴിലുറപ്പിൽപ്പെടുത്തി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഖാദി മേഖലയെ ലാഭകരമാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടൽ മാതൃകാപരമാണെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. വ്യാജ ഖാദി ഉൽപ്പന്നങ്ങളെ തടയാൻ ജനകീയ ഇടപെടൽ ആവശ്യമാണെന്നും ജയരാജൻ. ഏഴോം ബാങ്ക് ഖാദി യൂണിഫോം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ജനങ്ങളുടെ ബോധമാണ് ഏറ്റവും കൂടുതൽ. അംഗീകൃത ഖാദി സ്ഥാപനങ്ങളിൽ നിന്ന് ഖാദി വസ്ത്രം ധരിക്കാനാണ് വാങ്ങാനാണ് നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ മേഖലയ്ക്ക് ഒരു കൈത്താണ്. കോവിഡ് വ്യാപനം ഖാദി മേഖലയിലും പ്രതിസന്ധി സൃഷ്ടിച്ചു. സർക്കാർ ജീവനക്കാർക്ക് ഒരു ദിവസം ഖാദി വസ്ത്രം നിർബന്ധമാക്കിയതിലൂടെ ഖാദി മേഖലയിൽ വിൽപ്പന വർദ്ധിച്ചു. സഹകരണ ജീവനക്കാരും ഖാദി വസ്ത്രം ധരിക്കാൻ മുന്നോട്ട് വരുന്നത് ഏറെ അഭിനന്ദനാർഹമാണ്. വ്യാജ ഖാദി ഉൽപ്പന്നങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഖാദി വസ്ത്രങ്ങൾ വിലക്കുറവിൽ ലഭിക്കാൻ കൂടുതൽ റിബേറ്റ് അനുവദിക്കണമെന്നും പി ജയരാജൻ പറഞ്ഞു. ഏഴോം ബാങ്ക് കൈപ്പാട് കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച കൈപ്പാടരി IRPC കൈമാറി. ഒ വി നാരായണൻ, ബാങ്ക് പ്രസിഡന്റ് കെ ചന്ദ്രൻ, സെക്രട്ടറി ഇ വേണു, പി ഗോവിന്ദൻ, എം വി ശശി, കെ പി മോഹനൻ, പി കെ വിശ്വനാഥൻ, കെ ഗോപാലകൃഷ്ണൻ, പി വി പ്രേമരാജൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഏരിയം സ്കൂൾ കുപ്പേരി കണ്ണങ്കൈ റോഡ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവിലാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏരിയം സ്കൂൾ കുപ്പേരി കണ്ണങ്കൈ റോഡ് നവീകരണ പ്രവൃത്തി നടത്തുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3 റോഡ് ഇതിനകം തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഈ ഒരു പ്രദേശത്ത് ഇപ്പം നേരത്തെയുള്ള നമ്മുടെ വാർഡ് മെമ്പറൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനിയും ഇവിടെ പൂർത്തിയാക്കാൻ വേണ്ടി റോഡിൻ്റെ ഭാഗങ്ങളിൽ കിടക്കുന്നുണ്ട്. മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിക്കുന്നത് പോലെ പുതിയ റോഡ് ഉണ്ടാക്കാൻ പ്ലാൻ ഫണ്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്ലാൻ ഫണ്ട് കുറച്ച് നമുക്കറിയാം ഇപ്പോൾ പൊതുവേ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ലഭിക്കുന്ന വിഭവം നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ തോമസ് വെക്കത്താനം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ മുഖ്യാതിഥിയായി. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ കൈപ്രത്ത്, കെ കെ ആലിഹാജി, പി പി ബാലകൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ രാഹുൽ എം വി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കോർപ്പറേഷൻ ബാങ്ക് പൂട്ടുന്നതിനെതിരായി ബെഫി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്രാഞ്ചിന് മുന്നിൽ പ്രകടനം നടത്തി. സി പി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോർപ്പറേഷൻ ബാങ്ക് പൂട്ടുന്നതിനെതിരായി ബെഫി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്രാഞ്ചിന് മുൻപിൽ പ്രകടനം നടത്തി. പ്രകടനം സി പി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ സുരേഷ്, രാജാറാം, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പൾസ് പോളിയോ 2022 ഭാഗമായി എരമം കുറ്റൂർ പഞ്ചായത്തിലെ വളണ്ടിയർമാർക്കുള്ള പരിശീലനം കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൾസ് പോളിയോ 2022 ഭാഗമായി എരമം കുറ്റൂർ പഞ്ചായത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച പൾസ് പോളിയോ ബൂത്തുകളിലും ഫീൽഡിലും പ്രവർത്തിക്കേണ്ടുന്ന വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി എരമം കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു. അപ്പോൾ നമ്മളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളുള്ളൂ എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ വളരെ കണിശമായും നിർബന്ധിതമായും ഇത്തരം ചികിത്സാരീതികൾ അനുവർത്തിക്കുന്നത് കൊണ്ടാണ് ഏറെക്കുറെ നമുക്ക് മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ പല മരുന്നുകളും അത് മറ്റു പല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാത്ത ചെറിയൊരു വളരെ ചെറിയ വിഭാഗം ഉൾപ്പെടേണ്ടത് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം മരുന്നുകൾ കഴിക്കാതിരിക്കുക, ഇപ്പോൾ വാക്സിനേഷൻ തന്നെ എടുക്കാത്ത ആളുകളുണ്ട്. വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ ക്ലാസ് എടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ,
ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി മോഹനൻ, മിനിമോൾ ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. 2022 തുമ്പി മഹോത്സവമായി ആഘോഷിക്കുകയാണ്. അടുത്ത ഫെബ്രുവരി മാസം വരെ നീളുന്നതാണ് ആഘോഷ പരിപാടികൾ. തുമ്പി മഹോത്സവത്തിന്റെ ഭാഗമായി നിരവധി മത്സരങ്ങളും സംഘടിപ്പിക്കും. പല പല വർണ്ണങ്ങളിലുമുള്ള തുമ്പികൾ ആരെയാണ് ആകർഷിക്കാതിരിക്കുക? തുമ്പികളുടെ ഭംഗി കണ്ടു നിൽക്കാത്തവർ വിരളം. ഓരോ തുമ്പിയും നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ വസന്തമാണ്. പാറിപ്പറന്നു നടക്കുന്ന പൂത്തുമ്പികൾ കവികളെ എത്രയോ അളവിൽ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. തുമ്പികളെക്കുറിച്ചുള്ള പാട്ടുകളും എണ്ണിയാൽ തീർന്നു എന്ന് വരില്ല. തുമ്പികളെപ്പറ്റി പറയുമ്പോൾ ഒഴിച്ചു നിർത്താനാകാത്ത ഒന്നാണ് പൂക്കൾ. പൂക്കളുടെ വർണ്ണഭംഗി കണ്ടാൽ ഒരു നിമിഷമെങ്കിലും നമ്മുടെ കണ്ണുകൾ അവയിൽ നിശ്ചലമാകും. പൂക്കളും തുമ്പികളും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും കൂടി ചേരുമ്പോഴുള്ള അഴകുവഴിഞ്ഞൊഴുകുന്ന കാഴ്ച വർണ്ണനകൾക്കതീതമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസക്കാലമാണ് തുമ്പികളുടെ പ്രജനനകാലം. ലോകത്താകെ 6,250 തുമ്പികളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 167 നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്നതാണ്. ശുദ്ധജലത്തിലാണ് ഇവ മുട്ടയിടാറ്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവയ്ക്ക് നീണ്ട ജീവിതകാലം തന്നെയുണ്ട്. പക്ഷേ തുമ്പികളുടെ ആയുർദൈർഘ്യം നന്നേ ചെറുതാണ്. ഈ തുമ്പി മഹോത്സവ കാലത്തെങ്കിലും നമുക്ക് തുമ്പികളുടെ പിറകെ പോകാം. അറിയാം. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സൌഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്കായി കൌമാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ വി വിശ്വൻ ക്ലാസ് എടുത്തു. സ്കൂൾ സൌഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ കൌമാര ബോധവൽക്കരണ ക്ലാസ്സിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന വിഷയത്തിൽ പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വി വിശ്വൻ ക്ലാസ് എടുത്തു. നമുക്ക് പല 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 പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഒരുപാട് ആൾക്കാർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പ്രിൻസിപ്പൽ കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പി പ്രേമചന്ദ്രൻ, രേഖ എം, ഉത്തര ശ്രീനിവാസ് എന്നിവർ സംസാരിച്ചു. ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. പയ്യന്നൂർ റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ റോട്ടറി ഡിസ്ട്രിക്റ്റും ആസ്റ്റർ ഹെൽത്ത് കെയറും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജീവിതശൈലീ രോഗങ്ങൾക്കും കോവിഡാനന്തര രോഗങ്ങൾക്കുമുള്ള പരിശോധനയും സൌജന്യ മരുന്ന് വിതരണവും ഫെബ്രുവരി 24 വ്യാഴാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 3:30 വരെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കും. ആസ്റ്റർ മിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെയും ടെക്നിക്കൽ സ്റ്റാഫിന്റെയും സേവനം ക്യാമ്പിൽ ലഭ്യമാണ്. പയ്യന്നൂർ മഹാദേവ ഗ്രാമം ഗ്രാമം പ്രതിഭയുടെ സമന്വയം നൃത്തോത്സവം 2022 ഫെബ്രുവരി 25, 26, 27 തീയതികളിൽ മഹാദേവ ഗ്രാമത്തിൽ നടക്കും. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.